തൃക്കരിപ്പൂരിൽ ഒരു സംസ്ഥാന വനിതാ ഹോക്കി താരം ജീവിതം നേടിയെടുക്കുന്ന തിരക്കിലാണ്. ഇടയിലക്കാട്ടെ എം വസന്ത എന്ന 46 കാരി ഒരു കാലത്ത് ദേശീയ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിന്റെ കുപ്പായം അണിഞ്ഞ കളിക്കളം നിറഞ്ഞു കളിച്ച താരമായിരുന്നു. ഇന്ന് കളിമറന്ന് തൃക്കരിപ്പൂർ വീവേഴ്സ് സൊസൈറ്റിയിൽ നെയ്ത്തുകാരിയായി ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ശ്രമത്തിലാണിവർ. തൃക്കരിപ്പൂർ വീവേർ സൊസൈറ്റിയിൽ 15 വർഷത്തോളമായി വസന്ത നെയ്ത്തുകാരിയായി ജോലി തുടങ്ങിയിട്ട് ജീവിത പ്രാരാബ്ധങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ കളിമതിയാക്കി ജീവിതഭാരം തോളിലേറ്റി എന്നാണ് വസന്ത പറയുന്നത്. മാത്രമല്ല അന്നത്തെ സാഹചര്യം വെച്ച് കളിയുമായി മുന്നോട്ട് പോകാൻ തനിക്കാകുമായിരുന്നില്ല. എങ്കിലും കേരള ടീമിന്റെ കുപ്പായമണിയാൻ കഴിഞ്ഞതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇപ്പൊ നമുക്ക് പറയാനുള്ളത് കേരളത്തിന്റെ ജേഴ്സി അണിയാന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. മറ്റാർക്കും കിട്ടാതെ ഒരു ഭാഗ്യം കൂടിയാണ് എനിക്ക് കിട്ടിയത്. അതും ഹോക്കീൻ്റെ നമ്മളെ ഈ കാസർഗോഡ് ജില്ലയിൽ വെച്ചിട്ട് ഹോക്കി എന്ന് പറയുന്നത് അറിയപ്പെടാനുണ്ടായിട്ട ആ കാലത്ത്. അപ്പോൾ എനിക്ക് വലിയൊരു നേട്ടമാണ് അത് ഉണ്ടായത്. അപ്പം ഇതിലേക്ക് എന്നെ നയിച്ചത് രാമകൃഷ്ണ മാഷായിരുന്നു. രാമകൃഷ്ണ മാഷ കീഴിൽ അശോക മാഷ ഉണ്ടായിരുന്നു ഈ കോച്ചിങ് വരാനുള്ള. അവരെ എൻ്റെ എല്ലാം സപ്പോർട്ടും ആണ് ഞാൻ മുന്നോട്ട് പോയത്. ഇപ്പൊ പിന്നെ ആ ജീവിതം എനിക്ക് അല്ല ആ കളിയും കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ജീവിത സാഹചര്യം കൊണ്ട് തൊഴിലെടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ തൊഴിലിനായിട്ട് നീങ്ങുന്നത് 1992 തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് സ്കൂളിലെ കായികാധ്യാപകൻ എ രാമകൃഷ്ണൻ മാസ്റ്റർ സ്കൂളിനായി ഒരു ഹോക്കി ടീം ഉണ്ടാക്കുന്നത്. വസന്തയെ അദ്ദേഹം തന്നെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയതും അതേ വർഷം തന്നെ ടീം കാസർഗോഡ് ജില്ലാ ചാമ്പ്യന്മാരുമായി. തുടർന്ന് കോട്ടയത്ത് നടന്ന സംസ്ഥാന വനിതാ ടീം തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിന്ന് വസന്തയ്ക്ക് മാത്രം സെലക്ഷൻ ലഭിച്ചു. മീസോറാമിൽ വെച്ച് നടന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ പാതിവഴിയിൽ വെച്ച് ഹോക്കി ഉപേക്ഷിക്കേണ്ടി വന്നത് വസന്തയുടെ മനസ്സിൽ ഇന്നും ഒരു വേദനയായി അവശേഷിക്കുന്നു. ഒരു കാലത്ത് കേരളത്തിന്റെ കുപ്പായം അണിഞ്ഞ് കളിക്കളം നിറഞ്ഞു കളിച്ച എം വസന്ത ഇന്ന് ജീവിതം നെയ്തെടുക്കുവാനുള്ള ശ്രമത്തിലാണ്. ഈ കോവിഡ് കാലത്ത് ഒരു പിടിവള്ളി എന്ന രീതിയിൽ തന്നെയാണ് ഈ ജോലിയുമായി അവർ മുന്നോട്ട് പോകുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ.